പ്രശ്നം രൂക്ഷം ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഈ മാസം 26-ന് എറണാകുളം മേനക ജംഗ്ഷനിൽ റിലേ ഉപവാസ സമരം നടത്തും സമരത്തിനു മുന്നോടിയായി അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റി യാത്രി നിവാസിൽ ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ജോയി പെരിയാടൻ സമരം ഉദ്ഘാടനം ചെയ്തു കോവിഡും ലോക്ഡൌണും മൂലം വലിയ ദുരിതത്തിലാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം ബുദ്ധിമുട്ടിലായി ആത്മഹത്യ ചെയ്തവരും ഉണ്ട് ഇതിനൊരു പരിഹാരം തേടി ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഈ മാസം 26-ന് എറണാകുളം മേനക ജംഗ്ഷനിൽ റിലേ ഉപവാസ സമരം ആരംഭിക്കും സമരത്തിന് മുന്നോടിയായി അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റി യാത്രി നിവാസിൽ ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചു ആത്മഹത്യ ചെയ്യേണ്ടി വന്ന 5 സഹപ്രവർത്തകർക്ക് വേണ്ടി മൗനാചരണം നടത്തിയായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ സമരം ആരംഭിച്ചത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോയി പരിയാടൻ സമരം ഉദ്ഘാടനം ചെയ്തു ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു സമര പരിപാടിയിലേക്ക് കടന്നു പോകുമ്പോൾ ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല 100 പേർക്ക് പങ്കെടുക്കാവുന്ന ഈവന്റുകൾ ഈ നാട്ടിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ മുഖ്യമായ ആവശ്യം സർക്കാരിൽ നിന്നും ലഭ്യമാകുന്ന ഒരു സാമ്പത്തിക സഹായത്തിനും അപ്പുറം 100 പേർക്ക് പങ്കെടുക്കാവുന്ന ഒരു ഈവന്റ് ഈ നാട്ടിൽ നടപ്പാക്കപ്പെടുമ്പോൾ ഇവിടെ അന്നം മുട്ടി നിൽക്കുന്ന ഈവന്റുകാരന് ഫോട്ടോഗ്രാഫർക്ക് പൂക്കടക്കാരന് കാറ്ററിംഗുകാരന് ജീവനോപാധി നഷ്ടപ്പെട്ടിരിക്കുന്ന കലാകാരൻ ഉൾപ്പെടെ ഒട്ടനവധി തൊഴിൽ മേഖലകളുടെ ആത്മാഹൂതി സംഭവിക്കാതിരിക്കാനുള്ള ഒരു സമര പരിപാടിയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ഇപ്പോൾ നടപ്പാക്കുന്നത് മേഖലാ പ്രസിഡന്റ് സണ്ണി തുരുത്തിയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ മേഖലാ സെക്രട്ടറി ജോർജ് തോട്ടത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ ബിജു മാത്യു കെ കെ സത്താർ റജി വർഗീസ് തമ്പി നാഷണൽ ജിമേഷ് എൻ വിജയൻ രാജേഷ് ശ്രുതി രാജേഷ് തത്വമസി രതീഷ് സരിക വർക്കീസ് സി എം വേണു ബാബൂസ് ടോമി എം ആർ സുരേന്ദ്രൻ റജി കുറ്റിപ്പാടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ